ക്രഷറിന്റെ പ്രവർത്തനം രാത്രിയിലും തുടരുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ക്രഷർ യൂണിറ്റിന് മുമ്പിൽ ധർണ നടത്തി. വാലില്ലാപ്പുഴ സ്വകാര്യ ക്രഷറിന് മുമ്പിൽ നടന്ന ധർണയിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ക്രഷർ പ്രവർത്തനം രാത്രിയും തുടരുന്നതിൽ പൊറുതിമുട്ടിയ നാട്ടുകാരാണ് ക്രഷർ യൂണിറ്റിന് മുമ്പിൽ ധർണ നടത്തിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയിൽ വാലില്ലാപ്പുഴ മുത്തോട് ഭാഗത്തെ സ്വകാര്യ ക്രഷറിന് മുമ്പിലാണ് സമരം നടത്തിയത്. ഉദ്യോഗസ്ഥ പിന്തുണയോടെയുള്ള അനിയന്ത്രിത ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കുക, വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 വരെയുള്ള ക്രഷർ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുക, രാത്രി സമയങ്ങളിൽ വാഹനങ്ങളിൽ ലോഡ് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കുക, പരിസരവാസികൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അവസരമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. രോഗികളില്ലാത്ത ഒരു വീട്ടുകാർ പോലും ഇല്ല ഈ പ്രദേശത്തെന്ന് നാട്ടുകാർ പറയുന്നു. ബുദ്ധിമുട്ടാണ്, ഞങ്ങള് വീട് നേരെ പോകേണ്ട കാര്യത്താണ്. ഒന്നാമത് തന്നെ ഭയങ്കര സൗണ്ടാണ്, മക്കൾക്ക് എപ്പോഴും നല്ല സൗണ്ട് ഉണ്ട്. മക്കളെ അവിടെ ഞങ്ങളെ ജനാല റൂമിലെ ജനാലൊക്കെ നല്ല കുട്ടികളാണ് അവിടെ. പിന്നെ പൊടി ഇപ്പോഴും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴുള്ളത്. ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങളെ മുകളിൽ നിന്ന് രണ്ടാമത്തെ തലത്ത് നോക്കിയാൽ തന്നെ കാണാം അവരുടെ മുകളിൽ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. രാത്രി സമയത്തും ക്രഷർ പ്രവർത്തിക്കുന്നതിനാൽ SSLC +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതമാണെന്നും നാട്ടുകാർ പറയുന്നു. ക്രഷറിന് മുകളിൽ വൻതോതിൽ കൂട്ടിയിട്ട മണ്ണ് മഴക്കാലത്തിന് മുമ്പ് മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് കാരണമാവുമെന്നും, നേരത്തെ ഉണ്ടായതുപോലെ മണ്ണൊലിച്ചു വന്ന് വീടുകൾക്ക് നാശം സംഭവിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചുറ്റുവട്ടത്തുള്ള വീടുകൾ അങ്ങനെയുള്ള കുറെ ഒരുപാട് വീടുകൾ തിന്നി മറ്റ് കോറികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ജനവാസ കേന്ദ്രത്തിന്റെ നടുവിലുള്ള ഒരു കോറിയാണ്. കണ്ടമാനം മണ്ണ് കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അധികാരികളൊന്നും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നില്ല. അതുപോലെയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും ഒരു വീട്ടിൽ പോലും ഒരു രോഗമില്ലാത്ത ഒരു കുഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന ആളുകളോ ഇല്ല. ക്രഷറിൽ നിന്ന് എംസാൻഡ് എന്ന വ്യാജേനെ വൻതോതിൽ മണ്ണ് കടത്തുകയാണെന്നും, 100 മീറ്റർ ഉയരത്തിൽ മേൽമണ്ണ് നീക്കി പാറകന്ന നടത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുമെന്നും നാട്ടുകാർ പറയുന്നു. ക്രഷറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഡ്രോൺ വിഷൽ പുറത്തു വന്നതോടെയാണ് ഭീകരാവസ്ഥ നാട്ടുകാർക്കും ബോധ്യപ്പെട്ടത്. ശനിയാഴ്ച നടന്ന സൂചനാ സമരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കരീംപഴങ്കൽ ഉദ്ഘാടനം ചെയ്തു. നീതി ലഭിക്കാൻ ഏതറ്റം വരെയും ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു സ്ഥലത്തും മുമ്പ് ഏത് സ്ഥലത്തും ഇതുപോലെ 24 മണിക്കൂറും പണിയെടുക്കുന്ന ഒരു ക്രഷറോ അല്ലെങ്കിൽ തൊഴിൽശാലയോ ഇല്ലാതിരിക്കെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ ഈ മുത്തോട് മാത്രം 24 മണിക്കൂറും ജോലിയെടുക്കാനുള്ള ഒരു ലൈസൻസ് ഏതിന്റെയോ പേരിൽ ഒരു വാറോല വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അധികാരികൾക്ക് വേണ്ട കൈമടക്ക് കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ഈ ക്രഷർ മുതലാളി ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം സൂചനയാണ്, ഈ സമരം ഞങ്ങൾ ഏതറ്റം വരെയും കൊണ്ടുപോകും. ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള ഈ സ്ഥാനത്തെ ഏത് വിധേന ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഒരു മാസം മുമ്പ് ക്രഷറിൽ നിന്ന് ലോഡുമായി വന്ന വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. സൂചന സമരത്തിൽ നടപടിയായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരക്കാർ പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.